السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ الغلا بكماله، كشف الضجى بجماله، حسنت جميع خصاله، صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصري، يا مطلب الحاجات خجا سنجري، يا صاحب المدبور كل حافظي، يا مطلب الحاجات سيم الولي، معيني كن معينا لي وأعنا يا أبا الفضل، دواما غير منفصلي ولي الهند أجميري. صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله، وتمم لي عنايتكم وأمم لي هدايتكم، وخصص لي كرامتكم ولي الهند أجميري. صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ജുമാഅത്ത് പള്ളിയുടെയും മിറൂസ് കമ്മിറ്റിയുടെയും ആദരണീയരായ നേതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു വിശുദ്ധമായ ഈ മിറൂസിന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിൽ അല്ലാഹുവിന്റെ ദീന് സമ്മാനിക്കാനെത്തിയ മഹാന്മാർ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്ത് മിറൂസ് മുബാറക്കിൽ സംബന്ധിച്ച നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താന, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, നമ്മെ എല്ലാം അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മ
അമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഹബീബായ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ജന്നത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊത്ത് ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ ലിഖാഇ തന്ന അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ദീർഘായുസ്സുള്ളവന്റെ പൊരുത്തത്തിൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണ വാള് നിർത്തേണ്ട സമയത്താണ് ഇപ്പം വാള് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തുടങ്ങാൻ ലേറ്റ് ആയാലും ഞാൻ നിർത്താൻ ലേറ്റ് ആകൂല. നമുക്ക് വേഗം നമുക്ക് ഇൻഷാല്ലാ മജ്‌ലിസ് മതിയാക്കി. നാളെയൊക്കെ നമുക്ക് പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ ദിവസമുള്ളതുകൊണ്ട് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് നമുക്ക് നല്ല ദുആ കിട്ടിയല്ലോ. സുബ്ഹാനായ ഖുറത്തു സാദാ തങ്ങളുടെ അതുപോലെ മഹാനായ സയ്യിദ് അവർഗടെ ഉദ്ഘാടനത്തിന് നല്ല നസീഹത്തും ലഭിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ന് കൂടുതൽ വാള് പറയേണ്ടതില്ല. ഇരുന്ന് ഒരല്പസമയം സംസാരിച്ച് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കി തരട്ടെ. ആരെങ്കിലും ഒക്കെ പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരല്പസമയം അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ വളരെ പാവപ്പെട്ട അടിമകളാണ്. അടിമകളായ നമുക്ക് യജമാനനായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ നൽകുന്ന കഴിവുകളല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണത് അല്ലാഹു തആല അപ്പപ്പോൾ തരുന്ന ഓരോ സമയങ്ങളിലും അല്ലാഹു നമുക്ക് നൽകുന്നതല്ലാത്തതൊന്നും നമ്മുടെ മുന്നിലില്ല. കൈ ഉയർത്തണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം. ഉയർത്തിയ കൈ താഴ്ത്തണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്റെ റബ്ബ് കഴിവ് തന്നുകൊണ്ടേയിരിക്കണം. നേരത്തെ തന്നുവെക്കുന്നതല്ല, അപ്പപ്പോൾ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഓരോ സമയത്തും അല്ലാഹു തആല നൽകുന്നതല്ലാത്തതൊന്നും നമുക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും വിശ്വസിക്കേണ്ടവരുമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂല. നമുക്ക് അല്ലാഹു ജല്ല ജലാൽ ഒരുപാട് നിഅമത്ത് തന്നു. ഈ നിഅമത്തുകൾ അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മളിപ്പോൾ കാണുന്ന കണ്ണ് നാളെ ഇതുകൊണ്ട് കാണാൻ കഴിയണമെന്നില്ല. അല്ലാഹു ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ഇന്നലെ കേട്ട കാതാണെന്നത് കൊണ്ട് ഇന്ന് കേൾക്കാൻ കഴിയണമെന്നില്ല. ഇന്ന് നമ്മൾ നടക്കുന്നു, ചലിക്കുന്നു, പിടിക്കുന്നു എന്നതുകൊണ്ട് നാളെ ശരീരം ചലിക്കണമെന്നില്ല. എത്രയേറെ പറയണം, ഇന്ന് നല്ല ആഫിയത്തുണ്ട്, ജീവനുണ്ട് എന്നതുകൊണ്ട് നാളെ ഹയാത്തോടെ ഉണ്ടാകണം എന്നില്ല. ഇതാ അസ്ബഹത ഫല തൻതദിർ സുബാ നീ നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് കരുതണ്ട. വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും കരുതണ്ട. സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവെച്ച് പറഞ്ഞതാണ്, كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور നീ ദുനിയാവിൽ ജീവിക്കുമ്പോ വിദേശിയെ പോലെ ജീവിക്കണം. വിദേശത്ത് പോയ ആള് നമ്മുടെ നാട്ടിൽ പ്രവാസികൾ ഉണ്ടാവും, അല്ലാഹുവർക്ക് ബർക്കത്തെയ്യട്ടെ. അവരുടെ ചിന്ത എപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ചിന്തയാണ്. ഒരു പ്രവാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷിക്കണം നാട്ടിലേക്കുള്ള ലീവ് അടിച്ചു കിട്ടുമ്പോഴാണ്, നാട്ടിലേക്ക് വരുമ്പോഴാണ്, ഇങ്ങോട്ട് വരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. ഒരു മാസം ഇവിടെ നിന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്ന തലേ ദിവസം കണ്ട ഭയങ്കര സങ്കടമാണ്. അങ്ങോട്ട് പോകുമ്പോ സന്തോഷം ഉണ്ടാവൂല. തിരിച്ച് നാട്ടിലെത്തുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്ക് ഒരു യാത്രക്കാരനെ പോലെയാവുക. ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തോ ബാംഗ്ലൂരോ എയർപോർട്ടിൽ പോയതാണ്. അവിടത്തേക്കും ഫ്ലൈറ്റ് ഡിലേ ആയി പോയി. എനിക്ക് ഓർമ്മയുണ്ട് KCF ഒരു മീലാദ് പരിപാടിക്ക് വേണ്ടി ബർദുബൈയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ രാവിലെ 7:30 ഫ്ലൈറ്റിന്. വെള്ളിയാഴ്ചയാണെന്ന് ഭയാർത്ഥങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒറ്റ ദിവസത്തേക്ക് പോവാണ്, ഞാൻ വണ്ടി ഇവിടെ വെച്ച് തിരിച്ചു പോവാണ്. പിറ്റേ എനിക്ക് പുത്തൂർ ഇവിടെ വേളുണ്ട്. ഒറ്റ ദിവസത്തേക്ക് പോവാണ്. അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, വണ്ടി ഫ്ലൈറ്റ് ആയി എന്റെ ജുമാ പോവും. 11 അവിടെ ഇറങ്ങും ഉസ്താദ്, നേരെ പള്ളിയിൽ പോയി ജുമാസ്കരിക്കാം. ഇവിടെ എത്തി നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഡിലേ. അബുദാബി ആ ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ടില്ല, അവിടെ നിന്ന് എടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെ മംഗലാപുരത്ത് ഏതോ ഒരു
ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നമ്മുടെ യാത്രക്കാരൊക്കെ മാറ്റി. ഞാൻ അന്ന് ജുമാ നിസ്കരിക്കാൻ വേണ്ടി പൊങ്ങലാപുരത്തെ ഒരു ടൗണിലെ പള്ളി പോയി ജുമാ നിസ്കരിച്ചു. അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്, കാരണം അവിടെ വന്നാൽ എന്തായാലും സമയം എന്തായാലും വരണം. ഏതായാലും ഞാൻ നേരെ ഇറങ്ങി ആ സ്റ്റേജിലേക്കാ പോയിട്ട് കയറിയത്. എന്റെ ഇടയിലൊന്നും കയറിയില്ല. വയാത് കഴിഞ്ഞ് സുബഹിക്കുമ്പോ ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഡിലേ ആയി പോകും. അപ്പൊ ഞാൻ ഈ മംഗലാപുരത്ത് വന്ന് ഫ്ലൈറ്റ് ഡിലേ ആയ വകയിൽ ഞാൻ ഇവിടെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയുണ്ട് ഒരു 10 സെന്റ് സ്ഥലം. എനിക്ക് പൊരകട്ട ഫ്ലൈറ്റ് ഡിലേ ആയ വകയിൽ എനിക്ക് നിൽക്കേണ്ടത് 1 മണിക്കൂർ 2 മണിക്കൂർ 5 മണിക്കൂർ 10 മണിക്കൂർ ചിലപ്പോ ഒരു ദിവസം നിൽക്കേണ്ടുന്ന ഞാനൊരു 10 സെന്റ് സ്ഥലം അന്വേഷിച്ചിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി എഞ്ചിനീയറെ കണ്ടിട്ട് പ്ലയം വരക്കേണ്ടതുണ്ടോ, കുറ്റിയടിക്കേണ്ടതുണ്ടോ, അതിന് വലിയ പ്രൗഢിയുള്ള വീട് കെട്ടേണ്ടതുണ്ടോ, എനിക്കൊരൽപ്പം താമസിക്കാനുള്ള ഒരു ഷെഡ് മാത്രം മതി, എനിക്ക് ജീവിക്കാൻ ഒരൽപ്പം ചെറിയ ഷെഡ് മതിയല്ലോ, ഒരു ഇരിക്കാനുള്ള ഒരു കസേര മതിയല്ലോ, കിടക്കണോന്ന് തോന്നിയാൽ ഒന്ന് കിടക്കാനുള്ള ഒരു സ്ഥലം മതിയല്ലോ, ആ ചെറിയ സമയത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം മതിയല്ലോ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നോക്ക് നിങ്ങൾ. നീ വിദേശിയെ പോലെ ജീവിക്കണം, അവന്റെ ആശയപ്പം നാട്ടിലേക്ക് വരണമെന്നാണ്, അവന്റെ ചിന്ത മുഴുവനും നാട്ടിലെങ്ങനെങ്കിലും സെറ്റിലാകണമെന്നാണ്. നീ ഒരു യാത്രക്കാരനെ പോലെയാണ്, യാത്രക്കാരൻ അവന്റെ ഉദ്ദേശം മറ്റേതോ സ്ഥലമാണ്. ഗൾഫ് പോകുന്നവൻ എയർപോർട്ടിൽ ജോലി എടുത്തിട്ട് അവിടെ നിൽക്കാൻ വന്നവനല്ല, പോകാൻ വന്നവനാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നവൻ അവിടെ വീടെടുത്ത് താമസിക്കേണ്ടവനല്ല, അവൻ മറ്റൊരു വണ്ടിക്ക് കയറി പോകേണ്ടവനാണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയവൻ മറ്റൊരു ഓട്ടോറിക്ഷ കാത്തു നിൽക്കുന്നവനാണ്, വണ്ടി വന്നാൽ കയറി പോകേണ്ടവനാണ്. ഈ ചെറിയ ഇടത്താവളത്തിൽ കുറെ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ കബറാളികളെ കൂട്ടത്തിൽ എണ്ണണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങളുടെ നാടിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ അൽത്തോഫ്, അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കല്യാണം എന്റെ ഭാര്യ വീട്ടിലുള്ള ബന്ധുവായ ഒരു പെൺകുട്ടിയുമായിട്ട് അടുത്ത മെയ് മാസത്തിൽ ഉറപ്പിച്ചതാണ്. അദ്ദേഹം 2 ആഴ്ച മുമ്പ് ഗൾഫിൽ നിന്ന് UAE നിന്ന് വന്നതാണ്. ഉപ്പക്ക് ചെറിയ പനിയുണ്ട്, ആ പനി അവിടെ നിന്നും കാണിച്ച് സുഖമാകാത്തത് കൊണ്ട് മംഗലാപുരത്ത് കാണിക്കാൻ വേണ്ടി 4 ദിവസം മുമ്പ് മംഗലാപുരത്ത് വന്നതാണ്. ഇവനൊരു പ്രശ്നമില്ല, 10-24 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാൻ ഉപ്പാനെയും കൂട്ടി ആശുപത്രിയിൽ മംഗലാപുരത്ത് എത്തിയതാണ്. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ എത്തിയപ്പോ രോഗിയായ വാപ്പയെയും കൊണ്ടുവന്ന ആരോഗ്യമുള്ള മകൻ മരണപ്പെട്ടു പോയി. SSF-ന്റെ സജീവ പ്രവർത്തകനാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മാതാപിതാക്കളുടെ കൽബിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. അപ്പൊ നമ്മളിങ്ങനെ എണ്ണാണ്, 1, 2, 3 നമ്മളിങ്ങനെ ദുനിയാവിലുള്ള ആളെ കൂട്ടത്തിൽ എണ്ണുമ്പോ എണ്ണേണ്ടതില്ല. അതേസമയത്ത് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറുണ്ട്. ആ ഖബറെണ്ണുന്ന കൂട്ടത്തിൽ ഉമ്മന്റെ ഖബറാണ്, ബാപ്പന്റെ ഖബറാണ്, ഉപ്പാപ്പയുടെ ഖബറാണ്, അമ്മാവന്റെ ഖബറാണ്, കാക്കന്റെ ഖബറാണ് എന്ന് പറഞ്ഞ് എണ്ണുമ്പോൾ അതിനപ്പുറം ഒരു സ്ഥലം എന്റതും കൂടിയാണ് എന്ന് കരുതി എണ്ണിക്കോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും കിടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ, ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകുന്നതാണ് മനുഷ്യന്റെ ജീവിതം. ഞാൻ പറഞ്ഞത് ഇന്നുള്ളത് കൊണ്ട് നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്ന് കണ്ടതുകൊണ്ട് നാളെ കാണണമെന്നില്ല. കണ്ടു കണ്ടങ്ങിരിക്കും മനുഷ്യനെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. രണ്ടു നാളൂദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. പൂന്താനം നമ്പൂതിരിയാണ്, മലയാളത്തിലൊരു കവിയുണ്ട്, അദ്ദേഹത്തിന് ഒരു കവിതയാണ് ജ്ഞാനപ്പാന. അതിലുള്ള 3 വരിയായത് മോനെ, കണ്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനെ കാണാതെയാക്കുന്നവൻ
ദൈവമാണ് അദ്ദേഹത്തിന്റെ ഭാഷ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവാണ്. രണ്ട് നാള് ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ വളരെ പരമ ഫക്കീറായ മനുഷ്യനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു. പെട്ടെന്നാണ് അയാൾ ഉഷാറായി പോയത്. എന്തോ ഒരു അത്ഭുതമുള്ള വളർച്ചയാണ്. അയാളെ ബിസിനസ് അങ്ങനെ പോവുകയാണ്. അപ്പൊ ആളുകൾ പല്ലക്കിൽ എടുത്തു വെച്ച് നടക്കുകയാണ്. അതേ സമയത്ത് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാ പുകേറ്റുന്നതും ഭവാൻ. വലിയ കൊട്ടാരത്തിൽ താമസിച്ച വലിയ വലിയ പണക്കാരൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ടു ഫക്കീറായിട്ട്. വലിയ ദോല ഒന്നുമില്ലാത്തവനായി ആളുകളെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ എത്തിക്കുന്നതും അള്ളാഹുവാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നമ്മൃതാ. അങ്ങനെയാണ് അദ്ദേഹം അവസാനം ചോദിക്കുന്നത്. നമ്മൾ ജനിക്കുന്നത് ഏതോ നാട്ടിൽ, ഞാനൊരു ഓട്ടപ്പടവുകാരനാണ്, കാസർഗോഡ് ജില്ലയുടെ അങ്ങേത്തല, കണ്ണൂരിന്റെ ബോർഡറാണ്. നമ്മൾ മംഗലാപുരത്തിന്റെ ഒരു സൈഡിലാണ് ഉള്ളത്, കർണാടകയിലാണ്. കേരളത്തിൽ ജനിക്കണം ഞാൻ, കർണാടകയിൽ ജനിക്കുന്ന നിങ്ങള്, ഞാൻ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്, ഞാൻ പെട്ടെന്ന് പോകും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഇവിടെ കണ്ടുമുട്ടിയതാണ്, നമ്മൾ രണ്ടാളും കണ്ടുമുട്ടി ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അഞ്ചു മണിക്കൂറിന്റെ ഇടയിൽ. ഞാൻ നിങ്ങളോട് ഭയങ്കര ഗൗരവത്തിലിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്തോ ഒരു ചൊവ്വയിന്ന് വന്ന ഒരാളെ നോക്കിയതുപോലെ നോക്കിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് പരസ്പരം പുഞ്ചിരിക്കാം. മോനെ, മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ രണ്ടാളും കണ്ടുമുട്ടുന്നു, യാതൊരു ബന്ധവുമില്ല. ഒരാൾ അങ്ങ് ഉപ്പിനങ്ങാടിക്കാരനാണ്, മറ്റേയാൾ അങ്ങ് കുന്താപുരക്കാരനാണ്. രണ്ടും രണ്ട് നാട്ടിലാണ്. അവിടെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കണ്ടുമുട്ടിയതാണ്. ഒന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞോളൂ. വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, പരസ്പരം കലാട്ട വേണ്ട, പരസ്പരം സംഘട്ടനം വേണ്ട, ചീത്ത വിളിക്കണ്ട, കൽബ് മോശമാക്കണ്ട. ഇന്ന് കണ്ടോനെ നാളെ കാണുന്നില്ല, ഇന്ന് ആരോഗ്യമുള്ളവന് നാളെ ആരോഗ്യമില്ല, ഇന്നത്തെ നല്ല ആരോഗ്യമുള്ളവൻ നാളെ രോഗിയായി കിടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനും ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് എന്റെ ഒരു സുഹൃത്ത്, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു സ്നേഹിതനുണ്ട്, നൗഷാദ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പോയി. അല്ലാഹുവേ, കാമിലായ അജിലായ ശിഫ കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ ഒരു ഓപ്പറേഷൻ തിരുവനന്തപുരം ആർ സി സിയിൽ നടത്തിയിട്ട്. വല്ലാതെ പ്രയാസമുള്ള ഒരവസ്ഥയാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ, ശിഫ കൊടുക്കണം റഹ്മാനെ. റേഡിയേഷനെ കഴിഞ്ഞ് സംസാരിക്കാനൊക്കെ വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള, നല്ല സ്റ്റൈലുള്ള, വെളുത്ത് തുടുത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ പെട്ടെന്നാണ് രോഗം കൊണ്ട് തളർന്നു പോയത്. അല്ലാഹുവേ, നീ അഫിയത്ത് നൽകണം റഹ്മാനെ. സുന്നത്തു ജമാഅത്തിന്റെ ഖാദിമും കൂടിയാണ്. അഫിയത്ത് നൽകണം റഹ്മാനെ. ഞാൻ പറയാം, എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാര് തളർന്നു പോകുന്നത്. സംസാരിക്കാൻ കഴിയുന്നില്ല എന്നിട്ടും ആ ചെറു കൂട്ടുകാരൻ പറയാണ്, ആശുപത്രിയിൽ എത്തുമ്പോ ഉസ്താദേ നമുക്കൊന്നും രോഗമില്ല, നമുക്ക് രോഗമില്ല നമുക്ക് തോന്നാണ്. എന്റെ കൂടെ എന്റെ ആറു വയസ്സുള്ള മകനുണ്ടായിരുന്നു. ആ മകനെ കാണിച്ചിട്ട് പറയാണ്, ഇതുപോലെ ഇതിന്റെ വലുതും ചെറുതൊക്കെയായ അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചിട്ട്, എനിക്ക് 10-12 വയസ്സുള്ള കുട്ടി, അവനൊക്കെ കാണിച്ചിട്ട് പറയാണ്, ഇതുപോലുള്ള എത്രയേ മക്കളാണ് ട്യൂമർ ബാധിച്ചിട്ട് അവിടെ കിടക്കുന്നത്, വില്ലൻ മൊബൈലാണ്. ഇത് പറഞ്ഞിട്ട് പറയുന്ന, സംസാരിക്കാൻ കഴിയാത്ത സ്നേഹിതം പറയുന്നു, മക്കളെ കയ്യില് മൊബൈല് കൊടുക്കല്ലേ, വലിയ ആക്കല്ല രോഗമുള്ളത്. ചെറിയ മക്കൾ, 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സുള്ള മക്കള്, തലയ്ക്ക് ട്യൂമർ ബാധിച്ചിട്ട് ഈ മൊബൈലിന്റെ അധിക ഉപയോഗം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയി, ട്യൂമർ ബാധിച്ച് തല മുഴുവനും പഴുത്തുപോയി. ഓപ്പറേഷൻ ചെയ്തിട്ട് രക്ഷയില്ല, റേഡിയേഷൻ ചെയ്തിട്ട് മാറ്റമില്ല. എത്ര രോഗികളാണ് ആർ സി സിയിൽ കിടക്കുന്നത്. അവിടെ എത്തി നോക്കുമ്പോ നമുക്ക് രോഗമില്ല എന്ന് തോന്നിപ്പോവാണ്. ഉസ്താദേ, നീ ഇന്ന് ഉച്ചക്ക് എന്നോട് പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത്, ചെറിയ കാല ആയുസ് എപ്പ തീരുമെന്ന് ധാരണയില്ലാത്ത ഈ ജീവിതം, ഈ ജീവിതം അടിച്ചു പൊളിക്കുന്നതിന് പകരം, സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വന്നിട്ട് അവസാനം നമ്മളെല്ലാവരും ഒരു പരീക്ഷയിലേക്ക് നീങ്ങും, നമ്മളെല്ലാവരും ഒരു പരീക്ഷണത്തിലേക്ക് നീങ്ങും. നമ്മുടെ മക്കള് പൊതുപരീക്ഷ എഴുതി, ഇന്ന് നമുക്ക് കേരളത്തിലൊക്കെ ഇന്ന് പൊതുപരീക്ഷ ഇവിടെ ഉണ്ടോ? മദ്രസന്റെ സമസ്തന്റെ പൊതുപരീക്ഷ ഇവിടെ ഇന്ന് ഇന്നലെ. ആ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ.
ആമീൻ ആഫിയത്ത് പോലെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇനിയും പരീക്ഷ വരികയാണ്, സ്കൂളിലൊക്കെ പരീക്ഷ വരുന്നു, മദ്രസയിലും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണം. അതിനു പുറമേ ജീവിതത്തിലെ സുന്നി സംസ്കാരത്തിൽ അവർക്ക് എ പ്ലസ് കിട്ടണം. അള്ളാഹുവിന്റെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തത്തിലും മഹബത്തിലും മക്കൾ വളരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു റഹത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കള് പരീക്ഷ എഴുതുമ്പോ പേപ്പർ കയ്യിൽ കിട്ടുമ്പോ പരീക്ഷ ഹാളിൽ നിന്നിറങ്ങിയ മക്കളോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് പരീക്ഷ? ഒരു കുഞ്ഞ് പറയുന്നു, നല്ല പരീക്ഷ, ഇത്ര നല്ല പരീക്ഷ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇങ്ങനത്തെ പരീക്ഷ ഇതുവരെ വന്നിട്ടില്ല. ചോദ്യം ചോദിച്ച് ആൻസർ എഴുതേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ, ആലോചിക്കേണ്ടതില്ല. അത്ര കറക്റ്റാണ്, എല്ലാം പഠിച്ചിട്ടാണ് പോയത്. അതേ പരീക്ഷ ഹാളിൽ നിന്നും അതേ കുട്ടിയുടെ അടുത്ത ബെഞ്ചിൽ അടുത്ത സീറ്റിൽ ഇരുന്ന് പഠിച്ച മറ്റൊരു കുഞ്ഞിറങ്ങി വരുന്നു, അവനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് പരീക്ഷ? അവൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പരീക്ഷ ഇതുവരെ വന്നിട്ടില്ല. അവൻ പറഞ്ഞു, എന്താണ്? ഒന്നാമത്തെ ചോദ്യം തന്നെ മനസ്സിലായിട്ടില്ല, രണ്ടാമത്തിന്റെ ഉത്തരവിന് ഓർമ്മയില്ല, മൂന്നാമത്തെ മറന്നല പഠിച്ചതാണ്, എങ്ങനെയും കിട്ടണില്ല. സുബ്ഹാന ജല്ല ജലാലു. ഒറ്റം പറഞ്ഞത് ഇങ്ങനത്തെ പരീക്ഷ ഇതുവരെ വന്നിട്ടില്ല എന്നാണ്, എത്ര നല്ല ഉഷാറുള്ള പരീക്ഷ എന്നാണ്. രണ്ടാമത്തത് ഇങ്ങനത്തെ പരീക്ഷ വന്നിട്ടില്ല എന്നാണ്, ഇത്ര മുസീബത്തുള്ള പരീക്ഷ വന്നിട്ടില്ലെന്നാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നന്മ നൽകട്ടെ. ഞാൻ പറയുന്നു, ഈ പരീക്ഷ തോറ്റുപോയാലും എസ് എസ് എൽ സിക്ക് തോറ്റാലും പ്ലസ് ടുവിന് തോറ്റാലും ഈ പരീക്ഷയ്ക്ക് എഴുതിയെടുത്തിട്ട് മത വിജയിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഒരു പരീക്ഷക്ക് തോറ്റ വകയിൽ ചിലപ്പോ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നാൽ നമുക്ക് കാണാം. ചില കുട്ടികൾ ബുദ്ധിയില്ലാതെ എസ് എസ് എൽ സിക്ക് തോറ്റ മനോവിഷമത്തിൽ വിഷം കഴിച്ചു മരിച്ചു. അങ്ങനെ കാണാം, എസ് എസ് എൽ സിക്ക് തോറ്റ വകയിൽ തൂങ്ങി മരിച്ചു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞിനോട് ആരോ പറഞ്ഞു, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നല്ല ദുനിയാവിൽ ഇതൊന്നും ഒരു ലാസ്റ്റ് ചാൻസ് അല്ല, ഇഷ്ടം പോലെ ഇനിയും വേദികൾ ഉണ്ട്, അതുകൊണ്ട് പഠിക്കണ്ടെന്നല്ല. തോറ്റാല് സങ്കടപ്പെടാനൊന്നും ഇല്ല, അതിനേക്കാളും വലുത് കിട്ടും. എന്നോട് ഒരാൾ പറഞ്ഞു, ഗൾഫിലെ വലിയൊരു മുതലാളി, ഭയങ്കര പൈസക്കാരൻ, കച്ചവടക്കാരൻ, അയാൾ സ്റ്റാഫിനെ കാണിച്ചു. ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഓൻ ഒരേ കൊല്ലത്തിൽ എസ് എസ് എൽ സി കാരനാണ്, ഓൻ റാങ്ക് കാരനാണ്, ഞാൻ എസ് എൽ സിക്ക് തോറ്റവനാണ്, തോറ്റവനാടെ മുതലാളി, ജയിച്ചവനാടെ പണിയെടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ദുനിയാവിൽ സാധാരണയാണ്, അതുകൊണ്ടൊന്ന് ടെൻഷൻ അടിച്ച് മരിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷ പാസ്സായേ പറ്റൂ. ആ പരീക്ഷ തോറ്റുപോയാ പിന്നെ പേപ്പർ എടുക്കാൻ മാർഗമില്ല. ആ പരീക്ഷ തോറ്റുപോയാ പിന്നെ ഒരു കച്ചവടം ചെയ്തിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതേതാണ് മോനെ പരീക്ഷ? അത് അല്ലാഹുവിങ്കലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് അല്ലാഹു തന്ന നിഅമത്താകുന്ന ഏറ്റവും വലിയ നിഅമത്തിലൊന്നാകുന്ന സമയം, ആയുസ് മുഴുവനും തീർന്നുപോയി നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയം, നമ്മൾ ഡോക്ടർ അടുക്കലേക്ക് പോയി, ഡോക്ടർ പറയുന്നു ഇനി മരുന്നിനോട് രോഗി പ്രതികരിക്കുന്നില്ല, മരുന്ന് കയറ്റിയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർ പറയുന്ന ഒരു സമയമില്ലേ, ബെഡിൽ കിടക്കുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്, അള്ളാഹുവേ എന്നെ നിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, ദഅവത്ത് ചെയ്യാൻ, എത്രയെത്ര വാളുകൾ, എത്രയെത്ര ഉറൂസിന്റെ വേദികൾ, എത്ര മദ്രസകൾ, എത്ര സ്ഥാപനങ്ങൾ, എത്ര കുല്ലിയ, എത്ര ശരീഅ, എത്ര സംവിധാനങ്ങൾ, എത്ര ലേഖനങ്ങൾ, എത്ര പ്രസംഗങ്ങൾ, എത്ര സംവിധാനങ്ങളാണല്ലോ, എത്രയോ നല്ല വാളുകൾ, മരണം ഏറ്റവും നല്ല വാളാണ് മരണം. അത് തന്നെ പലരും മരിച്ചുപോയി എന്റെ കൂട്ടുകാര്, പക്ഷേ അതൊന്നും എനിക്ക് ബാധിക്കുന്നതാണെന്ന് ഞാൻ കരുതിയില്ല, ചിന്തിച്ചില്ല. അല്ലാ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം മുഴുവനും അബദ്ധ സഞ്ചാരിയായി ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാ ഇപ്പോൾ എന്റെ ജീവിതം തീർന്നുപോയി, എന്റെ ആയുസ് നീ തന്നത് തീർന്നുപോയി, എന്റെ ജീവിതത്തിന്റെ മഗ്രിബിന്റെ ഘട്ടം എന്നെ നിന്നിലേക്ക് ക്ഷണിക്കാൻ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്ന് എന്റെ വാതിലിൽ മുട്ടുന്നു. അല്ലാഹ് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ സമയം നീട്ടിത്തരുവോ, ഫസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ,
ഞാൻ സ്വതക്ക ചെയ്തോളാം, നന്നായിക്കോളാം എന്ന് പറയേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ട്. അത് പരീക്ഷയുടെ ഘട്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കാനുള്ള മാർഗം വളരെ ലളിതമായിട്ടാണ് തങ്ങൾ പറഞ്ഞത്. മൻകാന ആഖിറു കലാമിഹി ഇൻദൽ മൗത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ. മരിക്കണ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വർഗം സുനിശ്ചിതമായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കണ സമയത്ത് റാഹത്തോടെ മരിക്കണം. ആ സമയത്ത് പരീക്ഷക്ക് തോറ്റുപോയാൽ, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടാതെയായി പോയാൽ, ആ സമയത്ത് ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ടെൻഷനിൽ പെട്ടുപോയാൽ, അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് ലഖീനു മൂത്താക്കും, മരണം ഹാലറാകുന്നാക്ക് നിങ്ങൾ ദിക്റു ചൊല്ലിക്കൊടുക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലാണ്, ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ദിക്റു ചൊല്ലിയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗപ്പുറത്തിൽ പോവാണെങ്കിൽ എത്ര എളുപ്പമാണ്. പക്ഷെ സംഗതി ആ സമയത്ത് ഓർമ്മ കിട്ടൂല, ആ സമയത്ത് ചെല്ലാൻ കഴിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾക്ക് നെഞ്ഞു വേദന വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? അയാളുടെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കാൻ ഇല്ല. എന്തുകൊണ്ട്? അയാളെ മോം ഇന്നെങ്കിലും വിചാരിക്കൂലേ, ഉപ്പാൻ ആശുപത്രി കൊണ്ടുവന്ന് നെഞ്ഞു വേദന എടുത്ത്. അപ്പൊ ഇപ്പറന്ന് ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെന്താ വിചാരിക്കുക, എന്റെ ഉപ്പാൻ ഇയാൾ കൊല്ലാണെന്ന് വിചാരിക്കൂലേ. അതുകൊണ്ട് പേടിച്ചിട്ട് മനുഷ്യൻ നിക്കറല്ലി കൊടുക്കൂല. അങ്ങനത്തെ കാലായത് ബോധമുള്ളവനാണെങ്കിൽ അൽഹംദുലില്ല, ഓ നിക്കറല്ലും. പനിച്ചു പിടിച്ചിട്ട് ന്യൂമോണിയ ബാധിച്ച് കിടക്കുകയാണ്, ഉസ്താദ് വന്ന് അല്ലെങ്കിൽ പ്രായമുള്ള ഒരു കാരണവർ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആള് പെർക്കാട് പറയും, അല്ലാ ഉസ്താദ് നിക്കറല്ലെന്ന് ഉപ്പപ്പം മരിക്കോ, ബേജാറ്. സത്യത്തിൽ ദിക്റു ചൊല്ലി ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടത്. മുത്തായ തങ്ങൾ പറഞ്ഞതാണ്, കണ്ണടച്ചു പോയാലോ അവസാനം വരുന്നത് ദിക്റാകണം, അതിനാണ് അധ്വാനിക്കേണ്ടത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇപ്പൊ ദുന്യാവിൽ നിന്ന് പോകുന്ന സമയത്ത്, ആ പരീക്ഷയുടെ സമയത്ത് നല്ല തെളിമയോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ചിട്ട് റാഹത്തോടെ പിരിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാകുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിനെ സംബന്ധിച്ചോളം നമ്മളൊരു പ്രശ്നം എന്താണ്, നമുക്ക് ദുനിയാവിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും, അല്ലോ രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ. കണ്ണടച്ചിട്ട് മരിച്ചുപോയി അവിടെയും ടെൻഷൻ തന്നെ ആയാലോ, ദുനിയാവിലും പ്രശ്നം ആഖിറത്തിലും പ്രശ്നം. ദുനിയാവിലുള്ള പ്രശ്നങ്ങൾക്ക് കാലിന് മുള്ളു തറച്ചാലും അവന് കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. عجبا لامر المؤمن ان امره كله له خير وليس ذلك الا للمؤمن ان صابته سراء سكر فكان خيرا له وان صابته ضراء صبر فكان خيرا له محمد رسول الله മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം മുഴുവനും ഓന് കൂലി കിട്ടുന്നതാണ്, ആഖിറത്തിൽ രക്ഷപ്പെടുന്നതാണ്. ഭക്ഷണം വലിച്ചു കൈകൊണ്ട് കഴിക്കണതിന് കൂലി കൊടുക്കുന്ന പരിശുദ്ധ ഇസ്ലാം. ചെരുപ്പ് വലത്തേക്കാൽ ആദ്യം അണിയുമ്പോ കൂലി കൊടുക്കുന്ന പരിശുദ്ധ ഇസ്ലാം. വസ്ത്രം ധരിക്കുമ്പോ വലത്തേ കൈ ആദ്യം കുപ്പായ കൈയിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ കൂലി കൊടുക്കുന്ന പരിശുദ്ധ ഇസ്ലാം. ഇരുന്ന് വെള്ളം കുടിക്കുമ്പോ കൂലി കൊടുക്കുന്ന പരിശുദ്ധ ഇസ്ലാം. എല്ലാ വിഷയത്തിലും നന്മ നിറഞ്ഞ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഓഫറാണ്. അപ്പൊ എല്ലാറ്റിലും വലിയ സന്തോഷമാണ്. മുത്തായ തങ്ങൾ പറയുന്ന ഒരു ഖൈറ് കിട്ടിയ ഒരാൾക്ക്, ഒരു സന്തോഷം കിട്ടിയ ഒരാൾക്ക്, കച്ചവടത്തിൽ ഒരു ഉഷാറ് കിട്ടിയ ഒരാൾക്ക്, അയാള് കരുതി റിയൽ എസ്റ്റേറ്റുകാരനാ, 10 ലക്ഷം ഉറുപ്പ രാവിലെ തന്നെ അയാൾക്ക് കച്ചവടം അടിച്ച് എന്തോ സാധനം അങ്ങോട്ടോട്ട് മാറ്റി കൊടുത്തതാണ്, 10 ലക്ഷം ഉറുപ്പ കിട്ടി. അയാള് കരുതി നമ്മളെ എന്തോ നാട്ടിന്റെ പേര് എനിക്ക് പിടുത്തം കിട്ടണില്ല, നമ്മുടെ മുടിപ്പ് അമ്മമ്പള, നമ്മൾ അള്ളാഹു ഈ നാട്ടിന് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ നാട്ടിന് ഉറൂസെല്ലാം നടക്കുന്നുണ്ട്, 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാന്ന് ഒരേ സാധുവിന് തോന്നി, 10 ലക്ഷം കിട്ടിയതാ ലാഭം, 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ തോന്നി. അൽഹംദുലില്ല, വലിയ സന്തോഷം തന്നെ. ശുക്രാൻ, അള്ളാഹു കൂലി കൊടുക്കും. ഇനി ഒന്നും കൊടുത്തില്ല, അള്ളാഹു തന്നതാണെന്നുള്ള ചിന്തയിൽ അൽഹംദുലില്ല, വശുക്രുലില്ല കൽബിന്റെ ഉള്ളിൽ, എന്നാൽ ഇനി കൂലി കിട്ടും. അതേസമയത്ത്
ഒരു സങ്കടമാണ് ഒരാൾക്ക് കിട്ടിയത്. രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ കാലി വെച്ചിട്ട് കല്ലിന് ഒരൊറ്റ തട്ട് കാലി പൊട്ടി, അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് കുത്തി, പ്രയാസം നേരിട്ടു, അള്ളാഹു കണക്കാക്കിയതാണ് എന്നുള്ളവർക്ക് ക്ഷമിച്ചു, അതിനോന് കൂലി കിട്ടൂന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ദുനിയാവിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കല്ല ആഖിറത്തിൽ കൂലി കിട്ടും. അതേ സമയം തീമാനില്ലെങ്കിലോ ദുനിയാവിലും കട്ടപ്പോക, ആഖിറത്തിലും അതിനേക്കാൾ വലിയ നഷ്ടം. നിങ്ങൾ നോക്കൂ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനാത്തഖാകും ബില്ലാഹി വതഖാകും, അനാത്തഖാകും ബില്ലാഹി വഖ്ഷാകും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളയാൾ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആള് ഞാനാണെന്ന് മുത്തുനബി പറഞ്ഞില്ലേ? ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പോയതെങ്ങനെയാണ്? ദുനിയാവിൽ നിന്ന് തങ്ങൾ പിരിഞ്ഞതെങ്ങനെയാണ്? സുബ്ഹാന ജല്ല ജലാലു, വിശുദ്ധ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിന്റെ ഹബീബിൻ രോഗം കലശലാണ്. വിവരം അറിഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും തങ്ങളെ കാണുന്ന പൊന്നുമകളാണ്. രണ്ട് മക്കള് ഹസൻ ഹുസൈൻ തങ്ങളുണ്ട്. അവരെ കൂടെ ഉപ്പന്റെ റൂമിലേക്ക്, ഉപ്പാന്റെ വീട്ടിലേക്ക്, ആഴിച ബീവി താമസിക്കുന്ന വീട്ടിലേക്ക് വന്നതാണ്. വന്നു നോക്കുമ്പോ ധാരാളം സ്വഹാബികൾ സങ്കടക്കടലായി മുത്തുനബിന്റെ വീട്ടിന്റെ ചുറ്റുഭാഗത്തുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക്, അളാമന്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ നല്ല പച്ച വെള്ളമുണ്ട്. അതിൽ രണ്ട് കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് വെള്ളം എടുത്തിട്ട് മുഖം ഇങ്ങനെ കഴുകുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതില സക്കറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതില സക്കറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതില സക്കറാത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പറയുന്നു, നിശ്ചയം മരണത്തിന് നല്ല വേദനയുണ്ട്, മരണത്തിന് നല്ല വേദനയുണ്ട്, മരണത്തിന് നല്ല വേദനയുണ്ട്. മുത്തുനബിക്ക് വേദനിക്കോന്ന് സംശയിക്കണ്ട, അശദുൽ ബലാഉൽ അംബിയ, അംബിയാക്കൾക്കാണ് കടുപ്പുള്ള വേദന ഉണ്ടാകുക. ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന് പനി ബാധിച്ച്, നല്ല പനി, കടുപ്പുള്ള പനി. സ്വഹാബികൾ കാണാൻ വന്നു, തങ്ങൾക്ക് ഭയങ്കര പനിച്ച് വറക്കാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോട് പറയാണ്, സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ രണ്ടാൾക്ക് പനിക്കണ പോലെ എനിക്ക് പനിക്കും. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് 110 ഡിഗ്രിയാ പനിക്കണമെങ്കിൽ 220 എനിക്ക് പനിക്കും, കടുപ്പുള്ള പനിയാണ്. സ്വഹാബികളെ ചോദ്യം, രണ്ടാളുകളുടെ പ്രതിഫലം ലഭിക്കുമോ നബിയേ? ലഭിക്കൂന്നാ തങ്ങൾ പറയുന്നത്. ഇപ്പൊ സാധാരണക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ കടുപ്പുള്ള വേദനയാണ് അമ്പിയാക്കൾക്ക്, കടുപ്പുള്ള പരീക്ഷണങ്ങളാണ് അമ്പിയാക്കൾക്ക് ഉണ്ടാവുക. പിന്നെ അവരോട് അടുത്ത മഹാന്മാർക്കാണ് പരീക്ഷണം ഉണ്ടാവുക. ഒരാള് രോഗിയായാൽ, ഒരാള് സങ്കടപ്പെട്ടാൽ നമ്മൾ ആരും കരുതണ്ട, അയാൾക്ക് അള്ളാഹുവിനോട് വെറുള്ളക്ക് അയാളോട് വെറുപ്പുള്ളതുകൊണ്ടാണ് അയാൾക്ക് ക്യാൻസർ പിടിച്ചത് എന്ന് കരുതണ്ട. ഒരു നല്ല ആലിമ രോഗിയായി പോയി, നമ്മൾ കരുതണ്ട അയാൾക്ക് അള്ളാഹുവിനോട്, അള്ളാഹുക്ക് അയാളോട് ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് സുഖമില്ലാണ്ട്, അങ്ങനെ കരുതറ്. സ്വഹാബികൾക്ക് പലരും രോഗം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അബൂജഹലി ലഅനത്തുല്ലാഹി അലൈഹി, ഉഹദ് ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നവരെ, അബൂജഹലിന്റെ ജീവിതത്തിൽ ജലദോഷം വരെ ഉണ്ടായിട്ടില്ല. അബൂജഹൽ ഒരു തലവേദന വരെ ഉണ്ടായിട്ടില്ല, ഭയങ്കര ആരോഗ്യമാണ്. രോഗം എന്ന സംഗതി അബൂജഹലിന്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അബൂജഹൽ അള്ളാഹ് ഇഷ്ടമുള്ള ആളാ. സ്വഹാബികൾക്ക് രോഗം ബാധിച്ചിട്ടില്ലേ, പ്ലേഗ് ബാധിച്ചിട്ടില്ലേ? അപ്പം പരീക്ഷണം, രോഗം വരുന്നത് നല്ല ആള് മോശമാണെന്ന് നോക്കിയിട്ടല്ല. ദുനിയാവിൽ അതൊരു പ്രകൃതിയാണ്, അങ്ങനെയാണ് നടക്കുക. ഇരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തായ തങ്ങൾ പറയുന്നു, ഈ മരണത്തിന് നല്ല വേദനയുണ്ടേ. ഇത് കേട്ടുകൊണ്ടാണ് ഫാത്തിമ ബീവിയും പൊന്നു മക്കളും റൂമിലേക്ക് കയറുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന നിറഞ്ഞ സങ്കടം കണ്ടപ്പോ പൊന്നുമകള് ഫാത്തിമ ബീവി വല്ലാതെ തങ്ങളെ ഇഷ്ടപ്പെടുന്ന പൊന്നുമോള്, ബാപ്പാന്റെ സങ്കടം വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു. ചെറിയ മക്കള് ബാപ്പ ഇതുപോലെ, ഉപ്പാപ്പ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഉപ്പാപ്പ നിസ്കരിക്കുമ്പോ മുതുകത്ത് കയറിയിരിക്കുന്ന മക്കളാണ് ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവര് രണ്ടാളും വിളിച്ച് കരഞ്ഞു, വാജദ്ദാ
ഉപ്പാപ്പന്റെ സങ്കടം കണ്ടിട്ട് അവരും കരയുന്നു. സുബ്ഹാന ജല്ല ജലാലു. വേദന കൊണ്ട് പറയുന്ന വേദന പറയുന്ന മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് മക്കളോട് പറയുന്നു, കരയണ്ട കരയണ്ട, ലാ കർബ അലാ ബീക്കി ബഅദൽ യൗം. മോളെ, ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്ക് വേദനയില്ല, ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്ക് സങ്കടമില്ല, ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്കൊരു വേദനയും പ്രയാസവുമില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ന് നല്ലൊരു ഡോക്ടർ വരുന്നുണ്ട്, അല്ല ഓസ്ട്രേലിയയിൽ നിന്ന് ഗുളിക വരുന്നുണ്ട്, ഇത് കഴിച്ചാൽ ഇന്ന് സുഖമാകുമെന്ന അർത്ഥത്തിനല്ല. ഇന്ന് റഫീഖുൽ ആല വരുന്നുണ്ട്, റൂഹ് പിടിക്കാൻ ആള് വരുന്നുണ്ട്, ഞാൻ ഇന്നും മരണപ്പെടുമെന്നാണ്. എന്റെ വഫാത്തിന് ശേഷം എനിക്ക് വേദനയില്ല. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് വഫാത്താവുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം. ഈ ദുനിയാവിൽ അനുഭവിച്ചതൊക്കെ അനുഭവിച്ചു, ശേഷമുള്ള ജീവിതത്തിൽ ഉറപ്പാക്കിയിട്ട് പോണതാണ് ഈമാൻ എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനുള്ളാന്റെ വീട് വളഞ്ഞു, ശത്രുക്കൾ വീട് വളഞ്ഞു, തെറ്റിദ്ധാരണ മൂലം കുറെ ആളുകൾ ഉസ്മാനുള്ളാന്റെ വീട് വളഞ്ഞ് കൊല്ലാൻ നോക്കുകയാണ്. ഭക്ഷണം കിട്ടണില്ല, വെള്ളം കിട്ടുന്നില്ല. മഹാനായ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ തങ്ങളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തേക്കുമ്പോ ശത്രുക്കൾ അതൊക്കെ പൊളിച്ചുകളയാണ്, പാത്രം വലിച്ചെറിയാണ്, പട്ടിണിയാണ്, വെള്ളമില്ല. വലിയ സങ്കടത്തിൽ മുസ്ലിം ലോകമാകെ പ്രതിസന്ധി നേരിട്ട സമയമാണ്. സുബ്ഹാന ജല്ല ജലാലു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് തുറന്നിട്ട് മേൽഭാഗം കൂര മാറ്റിയിട്ട് കുറെ ചെറുപ്പക്കാർ ഉസ്മാനുള്ളാന്റെ വീട്ടിൽ റൂമിലേക്ക് ഇറങ്ങി, അവർ ഉസ്മാനുള്ളാന്റെ താടി പിടിച്ച് വലിക്കുകയാണ്, ഉസ്മാനുള്ളാനെ കൊല്ലാൻ വേണ്ടി കത്തി ഉയർത്തുകയാണ്. അവ അപ്പുറത്തെ റൂമിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ കരയുകയാണ്. 80 വയസ്സ് കഴിഞ്ഞ മഹാ പ്രായമുള്ള മഹാ ഉസ്മാൻ റളിയല്ലാഹു ഖുർആൻ ഓതുമ്പോ അങ്ങനെ താടി പിടിച്ച് വലിച്ചിട്ട് തലവെട്ടാൻ വേണ്ടി ശത്രുക്കൾ വന്നപ്പോ ഭാര്യ അപ്പുറത്തുനിന്ന് കരയുകയാണ്. അപ്പൊ കരയുന്ന ഭാര്യയോട് ഉസ്മാൻ റളിയല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, പെണ്ണേ നീ കരയണ്ടോ, ഇന്നലെ രാത്രി ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനെ നാളത്തെ നോമ്പ് തുറ എന്റെ കൂടെയാ, എനിക്ക് നോമ്പ് തുറക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ എത്തണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നോമ്പ് തുറ ഒരുക്കിയിട്ടുണ്ട്, കാത്തു നിൽക്കാൻ ആളുണ്ടായാ പിന്നെ മരിക്കാൻ എന്ത് പേടി, സ്വീകരിക്കാൻ ആളുണ്ടായാൽ യാത്ര പോകാൻ എന്ത് വിഷമമാണുള്ളത്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാർ, ഈ മഹാന്മാര് നമ്മുടെ നാട്ടിൽ ജനിച്ചവരോ ജീവിച്ചവരോ അല്ല, മറിച്ച് ഏതോ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് ദഅവത്ത് നടത്തി നമുക്ക് സ്വർഗം നൽകാൻ വന്നവരാണ്. ആ മഹാന്മാരുടെ ഉറൂസാണ് നമ്മൾ നടത്തുന്നത്. അവരുടെ യാത്രക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹിന്റെ കലിമ തുയരണം. നമ്മൾ ഗൾഫ് പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു ചെറിയ കച്ചവടം അല്ലെങ്കിൽ ചെറിയ ജോലി കൂടുതൽ കിട്ടണം, മൂല്യം കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. നമ്മൾ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ആകുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, കുറച്ചെന്തെങ്കിലും ദുനിയാവ് ഇവിടെയുള്ളതിനേക്കാളും നല്ലത് അവിടെയാന്ന് കരുതിയിട്ടാ പോയത്. നമ്മുടെ കച്ചവടത്തിന് പോകുന്നു, ജോലിക്ക് പോകുന്നു, കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ ചോദിക്കുന്നു, സുഹാബികൾ 100,000-ൽ സുഹാബികൾ ഉണ്ടായിരുന്നു ഹജ്ജത്തിൽ വദാഇൽ, പക്ഷേ ജന്നത്തുൽ മുഅല്ലയിലും പരിശുദ്ധ ബഖയിലും കൂടി 10,000 സുഹാബികളല്ലാതെ ബാക്കി എവിടെ സുഹാബികൾ? എവിടെ? ഒരു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഫല്യുബല്യഖുശ്ശാഹിദുൽ ഗായിബ്, ഈ പരിശുദ്ധമായ ഈ ഹദറത്തിൽ ഈ പരിശുദ്ധമായ മജ്ലിസിൽ വന്നവര് ലോകമായ ലോകം മുഴുവനും ഇതിലെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, മുത്തായ തങ്ങൾ പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ഓരോ ഭാഗത്തേക്കും അവരുടെ കുതിരകളെ തിരിച്ചു മഹാന്മാർ, ഒട്ടകങ്ങളെ ഓടിച്ചു മഹാന്മാർ.
ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. ഒരാൾ നന്നായാൽ, ഒരു വാഴ് കൊണ്ട് ഒരാൾ നന്നായാൽ, നിങ്ങളെ ഇടപെടൽ കൊണ്ട്, നിങ്ങളുടെ സംസ്കാരം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളെ എഴുത്തുകൊണ്ട്, നിങ്ങളുടെ വര കൊണ്ട്, നിങ്ങളുടെ സമീപനം കൊണ്ട് ഒരാൾ നന്നായാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണേ മുആദേ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുനെ യമനിലേക്ക് അയക്കുമ്പോൾ മുത്തായ തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. അതിനാണ് ഈ മഹാന്മാർ വന്നത്, നമുക്ക് ദീൻ തരാൻ, അല്ലാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കാൻ. ആ മഹാന്മാർ ഉറങ്ങുന്ന നാട്ടിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഓൺലൈനിൽ കേൾക്കുന്നവരോടും നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കണം. നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ല അവസരമാണ് ശഹ്റു ശഅബാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ എന്ന് പറയുന്നത് യഗ്ഫുറുന്നാസു ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും റമളാന്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണിത്. റജബ് മാസം തുടങ്ങിയപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ അത് കേട്ടപ്പോ നമുക്ക് തോന്നി റമദാൻ വരുന്നുണ്ട്, കുറച്ച് ഉഷാറാകണോ. കേട്ട് 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 ഒരു മാസം കേട്ട് നോക്കുമ്പോ എന്റെ ഉഷാർ പോയില്ലേ. അങ്ങനെ തങ്ങൾ പറഞ്ഞത് എന്ത്, യഗ്ഫുറുന്നാസു ബൈന റജബിൻ വറമളാൻ, റജബിൽ കുറച്ച് ഉഷാറുണ്ടാവും, റമദാനിൽ ഉഷാറുണ്ടാവും, അതിന്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് ശഅബാൻ. ആ ശഅബാനിലാണ് അല്ലാഹുവിങ്കലേക്ക് അവന്റെ അടിമകളുടെ ഇബാദത്ത് ഉയരുന്നത്. എന്റെ അമൽ ഉയരുമ്പോ ഞാൻ നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് നോമ്പാണ് മുത്തു നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ മാസം, സ്വലാത്തിന്റെ മാസം, എല്ലാ സന്തോഷങ്ങളുടെയും മാസമാണ് ശഅബാൻ. ഈ ശഅബാൻ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തിയിട്ട്, കൽബൊന്ന് പാകപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമദാനിലേക്ക് കയറുമ്പോഴേക്ക് കൽബൊന്ന് പാകപ്പെട്ട കൽബോടെ, ഇബാദത്തിന് മാധുര്യമുണ്ടാകുന്ന കൽബോടെ, ഖുർആൻ എടുത്താൽ ഉറക്കു വരാത്ത കൽബോടെ, ഖുർആൻ കയ്യിലെടുക്കും മടുപ്പ് കയറാത്ത മനസ്സോടെ, നല്ല ത്വീബുന്നഫ്സോടെ ഖുർആൻ ഓതാൻ കഴിയുന്ന മനസ്സ്, തറാവീഹ് നിസ്കരിക്കാൻ മനസ്സുണ്ടാകുന്ന ഒരു ശരീരം, നോമ്പെടുക്കാൻ താല്പര്യമുണ്ടാകുന്ന കൽബ്, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്ന് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ഞങ്ങൾക്ക് എല്ലാ ഖൈറിനും തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് അഹ്മദുല്ലാഹ് അൽവലി സ്വല്ല അലാ ഖൈരി നബി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈറ നബി തൗബത്തൻ ത്വലബ്തു മിൻക യാ ശഫീഉൽ മുദ്നിബി തൗബി ത്വാഹിറ അൻ സിവാക സയ്യിദി ഖൈറ നബി അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله الصلاة والسلام عليك يا خير النبي. എല്ലാരും പോട്ട് വാ, അല്ലാഹു ബർക്കത്തേ, എല്ലാരും ആ ബാക്കിലുള്ള എല്ലാരും മുന്നോട്ട് വാ, ബഹുമാനപ്പെട്ട് തങ്ങൾ പാപ്പുണ്ട്, എല്ലാരും നല്ല മുസാഫത്ത് ചെയ്യണം, കയ്യിൽ നല്ല സ്വതക്കെണ്ണം കൊടുക്കണം, ഇനൊന്നുമില്ലെങ്കിൽ കൊടുക്കാനില്ലല്ലോ, നിങ്ങൾ എളുപ്പം കൊടുക്കുന്ന ആളെ, എന്നാലും എല്ലാരും മുസാഫത്ത് ചെയ്യണം, അത് സന്തോഷമാണ്. എല്ലാരും തങ്ങളെ കയ്യിൽ മുസാഫത്ത് ചെയ്യണം, അല്ലാഹു ബർക്കത്തേ കേട്ടെ.
അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എല്ലാവരും എല്ലാവരും. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സന്തോഷമാക്കട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു നിഅമത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്ന ഇലല്ലാഹ് ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് ആക്കണം, നല്ല പൈസ കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്ന ഇലല്ലാഹ് യാ റബ്ബല റുബാബ് യാ ഖൈറ തവ്വാബ് ഇഫ്തഹ് ലനാൽ ബാബ് ബിൽ ഫളി അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്ന ഇലല്ലാഹ് ഖദ് ഹാര ഫിക്രി ഫീ ഉൽമി വിസ്രി ഫവ്വൽതു അംരി കുല്ലഹു ലില്ലാഹ് ളഹരി ഫഖീലുൻ സഅദി ഖലീലുൻ വന്നി ജമീലുൻ ഫീ റഹ്മത്തില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്ന ഇലല്ലാഹ് വമാ മുറാദി സീവർത്തി മാദി വമർത്തി മാദി ഇല്ലാ അലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്ന ഇലല്ലാഹ് ഹജ്ജും وعمرا في كل مرة والأهل زمرا وإخواني في الله إلى المدينة نار الأمينة طه نبينا ذخري إلى الله 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 اسمع دعانا الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد يا كريم يا الله ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ഉറൂസിന്റെ തുടക്ക ദിവസമാണ്. അല്ലാഹുവേ ധാരാളം സാദാത്തുകൾ ഉസ്താദുമാര് ധാരാളം മുഅ്മിനീങ്ങൾ പങ്കെടുത്തു മുഅ്മിനാത്തുകൾ പങ്കെടുത്തൊരു മജ്ലിസാണ്. തങ്ങളുടെ സമ്മതത്തോടെ അവിടുത്തെ നിർദ്ദേശപ്രകാരം സാധുവായി ഞാൻ കൈ ഉയർത്തിയതാണ്. നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നമ്മുടെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. അർഹമുർ റഹീമേ, ഈ മഹാന്മാര് നടന്ന വഴിയിൽ ഞങ്ങളെ നടത്തണേ അല്ലാ, ഇവർക്ക് ഇവർ സ്വീകരിച്ച മാർഗത്തിൽ നിന്ന് ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ അല്ലാ, ഇവരെ തർബിയത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, ഈ മജ്ലിസിന്റെ സന്തോഷം എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ ആരിഫീങ്ങൾ ഞങ്ങൾ ഉസ്താദുമാരുടെ ഹളറത്തിലേക്ക് മശായഖുമാരുടെ ഹളറത്തിൽ എത്തിക്കണമല്ലോ. അവരെ ബർക്കത്തു ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലോ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി, ഖൈറായ മക്കളെ നൽകി. അള്ളാഹുവേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി. ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾക്ക് ഖൈറായ ഇണകളെ നൽകി. തെറ്റി നിൽക്കുന്നവരെ യോജിപ്പിലാക്കി. നീ എല്ലാ വിഷയത്തിലും ഖൈറു നൽകണം റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്കോ ഞങ്ങൾ പറഞ്ഞവരിലോ ഞങ്ങളെ സ്നേഹികളിലോ ഞങ്ങളുടെ നാട്ടിൽ ഹസനിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിന്റെ സഹകാരികൾ, ഈ ഉറൂസിന്റെ സഹകാരികൾ, ഈ പള്ളി മദ്രസ സംവിധാനങ്ങളുടെ സഹകാരികൾ, ഓൺലൈനിൽ മജ്ലിസ് കേൾക്കുന്നവർ, ഞങ്ങളെ ദുആ പ്രതീക്ഷിക്കുന്നവരടക്കം ആർക്കും റബ്ബേ ക്യാൻസർ വിധിക്കല്ലേ അല്ലോ, ട്യൂമർ വിധിക്കല്ലേ അല്ലോ, ഹാർട്ടിന് തകരാറ് തരല്ലേ അല്ലോ, കിഡ്നികൾക്ക് തകരാറ് തരല്ലേ അല്ലോ, ആളുകളെ മുമ്പിൽ അഴിവാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലോ, വിവാദത്തിന് തടസ്സമുണ്ടാകുന്ന കുടുംബ ജീവിതം തകർന്നു പോകുന്ന ആളുകളെ മുമ്പിൽ അഴിവാകുന്ന ദൈവത്തിന് തടസ്സം നിൽക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലോ. അർഹമുർ റഹീമേ, നീ ഞങ്ങൾക്ക് അത്തരം രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ രോഗാണുക്കളോ ആരുടെയെങ്കിലും തടികളിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട്, ഈ സദസ്സിലുള്ള സാദാത്യങ്ങൾ ഉപ്പാപ്പുമാർ ഉമ്മാമ്മമാരൊക്കെ ബറക്കത്തുകൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, വബിമദ്ഹിന്നബി സ്വല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഞങ്ങൾ അറിയാതെ ഈ സദസ് പിരിയുന്നതിന് മുമ്പ് തന്നെ ശിഫ തരണേ അല്ലാഹോ. അത്തരം രോഗികളാണ് ഞങ്ങളെ നാളുകൾ അറിഞ്ഞ് അവര് വന്ന് ഞങ്ങളെ സങ്കടത്തോടെ നോക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കല്ല റബ്ബേ. ارحم الراحم اللهم بارك لنا في رجب وشعبان وبلغنا رمضان എല്ലാ വിഷയത്തിലും ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ യാത്രയിൽ നീ സന്തോഷം നൽകണേ അല്ലാ. കുടുംബത്തിൽ നന്മ നൽകണേ അല്ലാ. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് കമ്മിറ്റിക്കാർ ഉറൂസിന്റെ സ്നേഹികൾ എല്ലാവരിലും ബറക്കത്ത് നൽകി ഞങ്ങൾക്ക് ഈ അവസരം അല്ലാഹുവേ. കുടുംബ സമേത ഹജ്ജും പ്രതിയാനത്തിന് അവസരം നൽകി മുത്തായ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകി മരിക്കുന്ന സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹ് കണ്ട് തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിത്തന്ന് സാധുക്കളായ ഞങ്ങളെ നാവ് കൊണ്ട് ഏറ്റുചൊല്ലി നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവർ ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശവും ആശയവും സത്യമാണെന്ന തുമനീനത്ത് കിട്ടുന്ന നിലക്ക് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടക്കാൻ ഈ മജ്‌ലിസ് ഒന്ന് സബബാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഖബർ നീ പ്രകാശിപ്പിക്കണം അല്ലാ. എന്റെ വാപ്പ ഖബറിലാണ്, അതുപോലെ ഞങ്ങൾ മരണപ്പെട്ട പലരും ഉണ്ട്, എല്ലാവരുടെയും ഖബർ സ്വർഗാക്കണേ അല്ലാ. ഞങ്ങളെ വലത് കയ്യിൽ കിതാബ് നൽകി നന്മകൾക്ക് കനം കൂട്ടി തിന്മകളെ മായിച്ച് അർശിന്റെ തമല് നൽകിയിട്ട് റബ്ബേ എന്ത് ചോദിച്ചാലും ഞങ്ങൾ കയ്യിലും മറുപടി ഇല്ല അല്ലാ. കണക്ക് ചോദിച്ചാൽ ഞങ്ങളെ കയ്യിൽ ഒരു കണക്കും ഇല്ല അല്ലാ. ഞങ്ങൾ സാധുക്കളല്ലേ അല്ലാ. യജമാനനായ നിന്റെ വളരെ പാവപ്പെട്ട അടിമകളായ ഞങ്ങളോട് നിന്റെ ഔദാര്യം കൊണ്ടൊന്നും ചോദിക്കാതെ ഒരു ഹിസാബും ഇല്ലാതെ നീ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്കൊന്ന് എത്തിച്ച് സുറഹത്തൊന്ന് കടത്തി തരണേ അല്ലാ. തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നൊന്ന് കാണാനും അവരെ ഹുദുമത്തിന് കൂടെ കൂടാനും സദാ തീങ്ങളെ ചെരുപ്പെടുത്ത് നടക്കാനുള്ള തൗഫീഖ് നൽകിയതുപോലെ ഈ മഹാന്മാർക്ക് ഹുദുമത്ത് ചെയ്യാനുള്ള ഭാഗ്യം തന്നതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളെ സദസ്സിലുള്ളവർക്കും കേൾക്കുന്നവർക്കും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർക്കും അവിടെ നീ ഞങ്ങൾക്ക് ഇടം നൽകണേ അല്ലാ. ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ തങ്ങളോടൊത്ത് മഹാന്മാരോടൊത്ത് ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാഇ തരണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോട് കൃപ കാണിക്കുന്ന അധികാരികളെ നൽകണേ അല്ലാ. ഖുദുസ് മോചിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.